ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ ലൈറ്റ് ഫോർ ലൈഫ് المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بالدمام مسيرة عمل وأمل അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, തഹ്സീൽ കോഴ്സിൽ പഠനം നടത്തുന്ന ബഹുമാന്യരായ പഠിതാക്കളെ, നമ്മൾ അൽ ഖവാഇദുൽ അർബഅ എന്ന മഹൽ രചനയിൽ ആമുഖമായുള്ള അതിൻ്റെ ഭാഗങ്ങളാണ് സംസാരിച്ചു വന്നത്. ഷെയ്ഖ് സഅദത്തിൻ്റെ ഉൻവാനായി മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുന്നു, ഇഅ്ലം അർശദകല്ലാഹു ലിതാഅതി അന്നൽ ഹനീഫിയത മില്ലത ഇബ്രാഹിം أن تعبد الله وحده مخلصا له الدين. يعلم നീ മനസ്സിലാക്കണം, നീ അറിയണം. അർശദക അല്ലാഹു ലിതാഅതി, അർശദക അല്ലാഹു താങ്കൾക്ക് വിവേകം കനിയട്ടെ, റുഷ്ദ് അരുളട്ടെ, ലി ത്വാഅതിഹി അവന് വഴിപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ അള്ളാഹുവിന് വഴിപ്പെടുവാൻ അള്ളാഹു താങ്കൾക്ക് റുഷ്ദ് വിവേകം തൻ്റെ ഇടം കനിയട്ടെ, തൗഫീഖിന് വേണ്ടിയുള്ള തേട്ടമാണ്. ഇവിടെ ഇഅ്ലം അന്നൽ ഹനീഫിയത മില്ലത്ത് ഇബ്രാഹിം, താങ്കൾ മനസ്സിലാക്കണം അന്നൽ ഹനീഫിയത്ത് തീർച്ചയായും ഹനീഫിയത്ത് മില്ലത്ത് ഇബ്രാഹിം അഥവാ മില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് എന്ന തുടർച്ചയിൽ ഒരു ഇടവാചകമാണ് അർശദകല്ലാഹു ലിതാഅതിഹി. അർശദകല്ലാഹു ലിതാഅതിഹി എന്നത് ഒരു ഇടവാചകമാണ്, പ്രാർത്ഥനാ വചനമാണ്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗുണകാംക്ഷയെ തൻ്റെ മുമ്പിലുള്ള പഠിതാക്കളോട് ഈ ഗ്രന്ഥരചന ഉപയോഗപ്പെടുത്തുന്ന ആളുകളോട്, വായനക്കാരോട്, പ്രബോധിതരോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കനിവിൻ്റെ മനസ്സാണ്. ഒരു പ്രാർത്ഥന തുടക്കത്തിൽ കഴിഞ്ഞു, പിന്നെയും ഇഅ്ലം എന്ന് പറഞ്ഞ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അർശദകല്ലാഹു ലിതാഅതിഹി, അള്ളാഹുക്ക് വഴിപ്പെടുന്നതിന് അള്ളാഹു താങ്കൾക്ക് മാർഗം അരുളട്ടെ, വിവേകം കനിയട്ടെ, തൻ്റെ ഇടം പ്രദാനം ചെയ്യട്ടെ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇഅ്ലം താങ്കൾ അറിയണം, എന്തറിയണം? അന്നൽ ഹനീഫിയത തീർച്ചയായും ഹനീഫിയത് അഥവാ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് അതെന്താണ്? അൻ തഅബുദല്ലാഹ, താങ്കൾ അള്ളാഹുവിന് ഇബാദത്തെടുക്കലാകുന്നു, വഹ്ദ അവന് മാത്രം, അവനെ തനിച്ചാക്കി മാത്രം. നമുക്ക് ഇൻഷാല്ലാ അത് വിശദീകരിക്കാം. ഈ അന്നൽ ഹനീഫിയത്ത തീർച്ചയായും ഹനീഫിയത് അതെന്താണ്? മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. മില്ലത്ത് ദീനിന് പറയുന്ന പേരാണ്, ദീൻ അല്ലെങ്കിൽ ശരിയാത്ത്, അതിനാണ് മില്ലത്ത് എന്ന് പറയാം. അമല്ലൽ കിതാബ് എന്ന് പറയും, കിതാബ് ഓതി എന്നർത്ഥത്തിൽ. ഒരു ആദർശവുമായി നിയോഗിക്കുന്ന വ്യക്തി, ഒരു ദർശനവുമായി അയക്കപ്പെടുന്ന വ്യക്തി, ആ ദർശനം അനുയായികൾക്ക് ഓതും,
പാരായണം ചെയ്യും. അങ്ങനെ ഓതി പാരായണം ചെയ്യപ്പെടുന്നത്, അതാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ ആദർശം. ദീൻ മില്ലത്ത് എന്ന് അങ്ങനെ വന്ന ഒരു പ്രയോഗമാണ്. മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്, ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ അംബിയ നബിമാരുടെ പിതാവെന്ന പേരിൽ വിശ്രുതനായ, അൽ ഖലീൽ എന്ന സ്ഥാനപ്പേരിൽ അനുഗ്രഹീതനായ ഇബ്രാഹിം ഇബ്നു താറഖ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാപ്പൻ്റെ പേര് താറഖ്, അറബികൾ താറഖിനെ ആസർ എന്നും പറയും വിശുദ്ധ ഖുർആനിൽ. ആസർ എന്നുള്ള പിതാവിൻ്റെ പേരാണ് പ്രസിദ്ധം. വൈദ് ഖാല ഇബ്രാഹിം ലി അബീഹി ആസർ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മില്ലത്ത്. എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഈ മില്ലത്തിനെ ചേർത്തത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുമ്പ് നബിമാരുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പുള്ള നബിപുംഗവന്മാർ, പ്രവാചകവര്യന്മാർ, ഇപ്പോൾ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള, ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള നബിമാരൊക്കെ ഉണ്ട്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ചേർത്താണ് മില്ലത്ത് ഇബ്രാഹിം. അതാണ് ഹനീഫിയത്ത്. അപ്പോൾ എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഈ മില്ലത്തിന് ചേർത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിതരായ ജനവിഭാഗങ്ങളെല്ലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സമ്മതിക്കുന്നവരാണ്. എല്ലാവരും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്മുറക്കാരെന്ന ഭാഷ്യവും ഭാവവും ഉള്ളവരാണ്. എല്ലാവർക്കും സുസമ്മതനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റൊന്ന്, പ്രവാചക ശൃംഖല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ശേഷം അത് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ പരിമിതമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് പ്രവാചക ശൃംഖല പിൽക്കാലത്ത് നിലനിന്നത്. ഒമിൻ ദുര്യത്തിഹി ദാവൂദ് വ സുലൈമാൻ ഒ അയ്യൂബൻ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ പേരുകൾ എണ്ണുന്നുണ്ട് സൂറത്ത് അൻആമിൽ. പിന്നീട് എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. ഇസ്ഹാഖിൻ്റെയും ഇസ്മായിലിൻ്റെയും സന്താന പരമ്പരയിൽ, അതിൽ കൂടുതലും ഇസ്ഹാഖിൻ്റെ സന്താന പരമ്പരയിൽ നബിമാർ വന്നു. അതുകൊണ്ട് തന്നെ ആ നബിമാരുടെ പിന്മുറക്കാരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് അവരുടെ എല്ലാം പൂർവ്വപിതാവായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഈ മില്ലത്തിനെ ചേർക്കുകയുണ്ടായി. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്, അതാണ് ഹനീഫിയത്ത്. ഈ ഹനീഫിയത്തിന് രണ്ട് വായനയുണ്ട്, രണ്ട് നിലക്ക് അതിനെ നിരീക്ഷിക്കലുണ്ട്. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും നിയുക്തമായിട്ടുള്ള ആദർശം എന്താണോ അതിനെ ഹനീഫിയത്ത് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹനീഫിയത്തുമായിട്ടാണ് നിയുക്തമായത്. ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ, തീവ്രതയില്ലാത്ത മിതത്വത്തിൻ്റെ ദീനുമായി ഞാൻ നിയോഗിക്കപ്പെട്ടു എന്നാണ്. അവിടെ ദീൻ എന്നുള്ളതിൻ്റെ പര്യായമായിട്ട് ഹനീഫിയത്ത് പ്രയോഗിച്ചു. അപ്പോൾ മൊത്തം ദീനിനെ ഹനീഫിയ എന്ന് പറയും. എല്ലാ നബിമാരും ഹനീഫിയത്തുമായിട്ടാണ് നിയുക്തമായിട്ടുള്ളത്. പിന്നെ ഹനീഫിയത്ത് എന്ന് പറയും, അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രം ദുആ ചെയ്യുന്നതിന്, ഇബാദത്ത് എടുക്കുന്നതിന്, തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്, അതിനും ഹനീഫിയത്ത് എന്ന് പറയും. അത് ഹനീഫിയത്തിൻ്റെ ഖാസ് പ്രത്യേക വായനയാണ്. ആദ്യം പറഞ്ഞത് ഹനീഫിയത്തിൻ്റെ പൊതുവായനയാണ്. ദീൻ മൊത്തത്തിൽ ഹനീഫിയത്ത് എന്ന് പറയും, തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തിന് ഹനീഫിയത്ത് എന്ന് പറയും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിലേക്ക് ഈ ഹനീഫിയത്താകുന്ന മില്ലത്തിനെ ചേർക്കാനുള്ള കാരണങ്ങളിലൊന്ന്, തൗഹീദിനെ സാക്ഷാത്കരിച്ച് അതിൻ്റെ ഉത്തുംഗതയിൽ പാരമ്യതയിലെത്തിയ വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിൽ അഭിമാനിക്കുന്നവർ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടേതാണെന്ന് വാദിക്കുന്നവർ,
തങ്ങളുടെ ആദർശം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശമാണെന്ന് പറയുന്നവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെപ്പോലെ അദ്ദേഹത്തിൻ്റെ ഈ മില്ലത്തിനെ അനുധാവനം ചെയ്യണം, ഉൾക്കൊള്ളണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീനി ശരിയത്ത്, അദ്ദേഹത്തിൻ്റെ ആദർശം, അത് അൽ ഹനീഫിയത്ത് എന്ന് പറഞ്ഞു. അൽ ഹനീഫിയത്ത് അൻ അൽ ഹനീഫിയത്ത്, തീർച്ചയായും അൽ ഹനീഫിയത്ത് മില്ലത്ത് ഇബ്രാഹിം. വിശുദ്ധ ഖുർആനിൽ ഹനീഫൻ എന്ന പ്രയോഗം ധാരാളം നമ്മൾ വായിക്കും. ഹനീഫൻ, അതിന് ബഹുവചനായിട്ട് ഹുനഫ എന്നുള്ളതും വായിക്കും. ഈ ഹനീഫൻ എന്നതിലേക്ക് നിസ്ബ ചെയ്താണ് ചേർത്താണ് അൽ ഹനീഫിയത്ത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് സൂറത്ത് ആലി ഇംറാനിൽ ഖുൽ സദഖല്ലാഹ് വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ എന്ന് വായിക്കും. അതേപോലെ തന്നെ സൂറത്ത് ആലി ഇംറാനിൽ മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, അവിടെ ഹനീഫൻ. അതേപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രഖ്യാപന സൂറത്ത് അൻആമിൽ നമ്മൾ വായിക്കും, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫൻ എന്ന്. ഹനീഫൻ. ഇതേപോലെ ഫുമ ഔഹൈന ഇലൈക അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഹനീഫൻ എന്ന് പലയിടത്ത് വായിക്കും വിശുദ്ധ ഖുർആനിൽ അല്ലേ. ഈ ഹനീഫൻ എന്നതിലേക്ക് ചേർത്താണ് അൽ ഹനീഫിയത്ത്. ഈ ഹനീഫിൻ്റെ പ്രത്യേകത മായിൽ എന്ന അർത്ഥത്തിലാണ്. മായിൽ, മായിൽ എന്ന് പറഞ്ഞാൽ ചാഞ്ഞവൻ, തെറ്റിയവൻ എന്നൊക്കെയാണ് അർത്ഥം. ചാഞ്ഞവൻ, തെറ്റിയവൻ, മനസ്സിലായില്ലേ. ഹനീഫൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അള്ളാഹുവിലേക്ക് തെറ്റിയവൻ എന്നാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ചാഞ്ഞവൻ, തെറ്റിയവൻ എന്നാണ്. അതേപോലെ തന്നെ ഷു തൗഹീദിലേക്ക്, ഷിർക്കിൽ നിന്ന് തെറ്റിയവൻ എന്നാണ്. അതേപോലെ ഇസ്ലാമിലേക്ക്, കുഫറിൽ നിന്ന് തെറ്റിയവൻ എന്നാണ്. അതേപോലെ നിഫാഖിൽ നിന്ന് ഇഖ്ലാസിലേക്ക് തെറ്റിയവൻ എന്നാണ്. അപ്പോൾ ഹനീഫ് എന്നുള്ളത് മയിൽ, മാല, മായിൽ, ചാഞ്ഞവൻ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമാണ്. അത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അള്ളാഹുവിലേക്ക് മാത്രം, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക്, നിഫാഖിൽ നിന്ന് ഇഖ്ലാസിലേക്ക് തെറ്റിയവൻ, ചാഞ്ഞവൻ എന്നാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ള ഹനീഫായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഹനീഫിലേക്ക് നിസ്ബ ചെയ്താണ് അൽ ഹനീഫിയത്ത് എന്ന് പറയുന്നത്. നമ്മളതിന് ഋജുപാത, നേർമാർഗം എന്ന് പറയും. ഉദ്ദേശാർത്ഥമാണത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്നതിന് മുമ്പ് ഇവിടെ ഹനീഫിയത്ത് എന്ന് പറയുന്ന ആദർശം ഉണ്ടായിരുന്നു. അതിലേക്ക് ചേർത്ത് അൽ ഹുനഫ എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ചരിത്രം ധാരാളമായിട്ട് വായിക്കും. ഇപ്പോൾ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിയുക്തമാകുന്നതിന് മുമ്പ്, നബിയായി നിയുക്തമാകുന്നതിന് മുമ്പ് മരണപ്പെട്ട വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായി ഇവിടെ ജീവിച്ച കാലം ഈ സെയ്ദ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഉമർ റളിയല്ലാഹു തആലാവിൻ്റെ പിതൃവ്യന്മാരിൽ എണ്ണപ്പെടുന്ന ആളാണ് ഈ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അദ്ദേഹം തിരുനബിയുടെ തിരുനിയോഗത്തിന് മുമ്പ് മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹം ജാഹിലിയത്തിൻ്റെ അന്ധകാരങ്ങളിൽ, അന്ധവിശ്വാസ നാളുകളിൽ, അധാർമികതയിൽ ഒരു സത്യാന്വേഷിയായിരുന്നു. അദ്ദേഹം ഷിർക്കിനോടുള്ള നിരസം നന്നായി പ്രകടിപ്പിക്കുമായിരുന്നു. തൻ്റെ അനിഷ്ടവും വിയോജിപ്പും പ്രഖ്യാപിക്കുമായിരുന്നു. സത്യാന്വേഷിയെ അദ്ദേഹം സിറിയയിൽ പോയിട്ടൊരു ചരിത്രമുണ്ട്. സിറിയയിൽ ചെന്ന് യഹൂദന്മാരെ ചെന്ന് കണ്ടിട്ട് പറയുന്നുണ്ട്,
നിങ്ങളുടെ ദീൻ അനുകരിക്കണമെന്നാണ് എൻ്റെ അഭിലാഷം. അന്ന് യഹൂദന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ദീൻ, ഇന്നത്തെ ദീൻ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഗളബ്, കോപം നേടാൻ അത് മതിയാകും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് ഓടിയാണ് ഞാൻ വന്നത്, എനിക്കൊരു ദീനിനെ നിങ്ങളെ അറിയിച്ചു തരൂ എന്ന് പറയുമ്പോൾ യഹൂദ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, താങ്കൾ ഒരു ഹനീഫാകുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വമ്മൽ ഹനീഫ്, എന്താണ് ഈ ഹനീഫ്? അപ്പോൾ യഹൂദ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദീനു ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ ദീൻ, അതാണ് അൽ ഹനീഫ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ അദ്ദേഹം ഒരു നസ്രാനി പണ്ഡിതനോടും ചോദിക്കുന്നുണ്ട്, അപ്പോഴും നസ്രാനിയും ഇതുപോലെ പ്രതികരിച്ചത്, നിങ്ങൾ ഹനീഫാവുക എന്നാണ്. അപ്പോൾ എന്താണ് അൽ ഹനീഫ് എന്ന് പറയുമ്പോൾ ദീൻ ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹനീഫിയത്ത്, അൽ ഹനീഫ് എന്നത് അന്ന് കാലങ്ങളിൽ സുപരിചിതമായിരുന്നു. അതിലേക്ക് ചേർത്ത് ഇവിടെ പല അൽഹുനഫാവും ഉണ്ടായിരുന്നു. ഹുനഫ എന്ന് പറഞ്ഞെങ്കിൽ അന്നത്തെ അന്ധവിശ്വാസ നാളുകളിൽ അനാചാരത്തിൻ്റെയും ദുരാചാരങ്ങളുടെയും ആ നാളുകളിൽ, ഷിർക്കിൻ്റെ നാളുകളിൽ സത്യം അന്വേഷിച്ച് നടന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഋജുപാത തേടി നടന്ന ചില മഹത്തുക്കൾ, അവരിൽപ്പെട്ടവരാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ സെയ്ദ് ബിൻ അംർ ഇബ്നു നുഫൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സ്വർഗത്തിൽ രണ്ട് ദൗഹകൾ, തോട്ടങ്ങളുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുറൈശികളെ ചെന്ന് അവർ ഷിർക്ക് ചെയ്യുമ്പോൾ അതിനെ എതിർക്കുമായിരുന്നു എന്നാണ്. ആടിനെ ബലിപീഠത്തിൽ അറക്കുമ്പോൾ, ബലി നൽകുമ്പോൾ അദ്ദേഹം ചോദിക്കും, ഈ ആടിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഈ ആടിനെ തിന്നാൻ പുല്ലുമുളപ്പിച്ചത് അള്ളാഹുവാണ്, ഈ ആടിന് കുടിക്കുവാൻ പാനജലം ഇറക്കിയത് അള്ളാഹുവാണ്, എന്നിട്ട് ആ അള്ളാഹുവെ അല്ലാത്തവർക്ക് നിങ്ങൾ ഈ ആടിനെ ബലി നൽകുകയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എതിർക്കുമായിരുന്നു എന്നാണ്. അതാണ് പിന്നെ ഈ ഹനീഫിയത്തിൻ്റെ സവിശേഷത. തൗഹീദിലുള്ള വ്യതിയാനത്തെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ തൗഹീദിൻ്റെ പാത അറിയിക്കുക എന്നുള്ളത്, അതാണ് ഇവിടെ ഈ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ചെയ്യുന്നത്. അദ്ദേഹം വളരെ ശക്തിയായി, ചില അറേബ്യൻ ഗോത്രങ്ങൾ പെൺമക്കളെ വധിക്കുമ്പോൾ അദ്ദേഹം അവരോട് ചെന്ന് അവരുടെ പെൺമക്കളെ വാങ്ങി സംരക്ഷിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ഹനീഫായിരുന്നു, ഹുനഫാക്കളിൽ എണ്ണപ്പെടുന്ന വ്യക്തിയാണ്. അതേപോലെ ഖുസ് ഇബ്നു ഉസാഇദ അൽ ഇയാദി പ്രസിദ്ധ കവിയാണ്, പദ്യത്തിലും ഗദ്യത്തിലും പണ്ഡിതനായ ഒരു വ്യക്തിയാണ്. ഖുസ് ഇബ്നു ഉസാഇദ അൽ ഇയാദി ഫിസാബിഖീൻ അൽ അവ്വലീന മിൻ അൽ ഖുറൂനി ലനാ ബസായിർ എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിനൊരു കവിതകൾ, കവിത അതിൽ തുടങ്ങുന്ന ഒരു പിന്നെ ഏതാനും കവിതകളുണ്ട്, നല്ല പിന്നെ മരണാനന്തര ചിന്തയെ ഓർമ്മിപ്പിക്കുന്ന, മരണത്തെ ഓർമ്മിപ്പിക്കുന്ന കവിതകൾ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഗദ്യത്തിൽ ഒരു പ്രസംഗമുണ്ട്, അയ്യുഹന്നാസ് ഇസ്മഉ ഇജ്തമിഉ വസ്മഉ വഉ എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം അഖ്സമ ഖുസ്സുൻ ബില്ലാ എന്ന് പറഞ്ഞിട്ട് ഖുറൈശികളുടെ അന്നത്തെ ആദർശത്തെ എതിർത്ത് പിന്നെ വരാനിരിക്കുന്ന ഒരു ആദർശത്തിനെക്കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം. ഈ ഇതൊക്കെ ഹനഫായിൽപ്പെട്ടതാണ്. അതേപോലെ വറക്കത്ത് ബിൻ നൗഫൽ, അദ്ദേഹം ഇതേപോലെ ഒരു സത്യാന്വേഷിയായിരുന്നു. ആ സത്യാന്വേഷണ മാർഗേണ അദ്ദേഹം ക്രിസ്തുമതത്തിൻ്റെ ആദർശം പിന്നെ അന്ന് കണ്ടെത്തിയ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വറക്കത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിതൃവ്യ പുത്രനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുപോയിട്ട് ആശ്വാസ വചനങ്ങൾ കേൾപ്പിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമ്മൾ വായിക്കുന്നത്. ഇതേപോലെ വേറെയും ആളുകൾ, ഉമയ്യ ഇബ്നു അബി സുലത്ത്, ഉമയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കാദ ശുഉറുഹു അൻ യുസ്ലിം, ഇയാളുടെ കവിതകൾ ഇസ്ലാം സ്വീകരിക്കാൻ മാത്രം ആയിപ്പോയി, അത്രമേൽ നല്ല കവിതകളുണ്ടായിരുന്നു ആർക്ക്? ഉമയ്യ ഇബ്നു അബി സുലത്തിന്. പക്ഷേ ഈ ഉമയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനിയോഗത്തിന് സാക്ഷിയായി, പക്ഷേ അഹങ്കാരം കാരണത്താൽ അറിഞ്ഞ സത്യം തമസ്കരിച്ച് പിന്നെ അയാൾ അവിശ്വാസിയായി തുടരുകയാണ് ചെയ്തത്. അദ്ദേഹം സത്യാന്വേഷിയായിരുന്നു തിരുനിയോഗത്തിന് മുമ്പ് എന്നുള്ളതാണ്. വത്തുലു അലൈഹിൻ നബ അല്ലദി ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹ ഫഅത്ബഅഹു ഷൈത്താൻ എന്ന് പറയുന്ന സൂറത്ത് അറാഫിലെ പ്രസിദ്ധമായതുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ലഭിച്ചതിന് ശേഷം ആ വചനങ്ങളിൽ നിന്ന് ഊരിച്ചാടിയ ഒരു ഹതഭാഗ്യവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞില്ലേ,
അത് ഈ ഉമയ്യത്ത് ബിൻ അബി സുൽത്താൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാഹിലിയത്തിൽ അയാൾ ഹനീഫായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ലബീദ് ഇബ്നു റബിഅ അൽ ആമിരി അൽ കിലാബി, ലബീദ് നിഫ്രാസൽമാ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിത ഉദ്ധരിക്കുന്നുണ്ട്. ഒരു കവി പാടിയതിൽ ഏറ്റവും സത്യസന്ധമായ കവിത അത് ലബീദിൻ്റെ കവിതയാണ് എന്ന് പറയുന്നുണ്ട്. ലബീദ് ഇബ്നു റബിഅ അല കുല്ലി ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തിലു എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കവിത. ഈ ലബീദ് ഇന്നലകളിൽ സത്യാന്വേഷിയായിരുന്നു. പക്ഷേ ഇസ്ലാമിൻ്റെ നിയോഗം അതിന് സാക്ഷിയാകാൻ അവസരം ഉണ്ടായി, അയാൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ധാരാളം ആളുകൾ പിന്നെ ഈ അൽ ഹുനഫ എന്ന പേരിൽ പിന്നെ പ്രസിദ്ധരാണ്. അറിയപ്പെട്ട ജാഹിലി കവി സാഹിബുൽ മുഅല്ലഖ, മുഅല്ലഖത്തിൻ്റെ വക്താവായ അന്നാബിഖത്തു ദുബിയാനി, ഇതേപോലെ സുഹൈർ ഇബ്നു അബി സുൽമ ജാഹിലി കവി, ഇതേപോലെ നാബിഖയെ പോലെ സുഹൈർ, അയാളുടെ പല കവിതകളും പിന്നെ വളരെ അധികം പിന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന അതേപോലെ പരലോക ചിന്തയെ ഉണർത്തുന്ന കവിതകളൊക്കെ നമ്മൾ വായിക്കും. അയാൾ തൻ്റെ മക്കളായ കഅബിനോടും ബുജൈറിനോടും ഇങ്ങനെ പിന്നെ വസീയത്ത് ചെയ്തത് ഒരു പിന്നെ ഇസ്ലാമിലെ മാത്രങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് അറിയിച്ച് വസീയത്ത് ചെയ്തതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഹനീഫിയത്ത് എന്നുള്ള ഹുനഫ എന്നുള്ള പിന്നെ പ്രയോഗത്തെക്കുറിച്ചാണ്. പിന്നെ നിസ്ലാസ്ലം മാതങ്ങൾ ഇവിടെ നിയുക്തമാകുന്നതിന് മുമ്പ് ഇവിടെ ഹനീഫിയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദർശം അത് പ്രസിദ്ധമായിരുന്നു. അതിലേക്ക് ചേർത്ത ഹുനഫ എന്ന ആളുകളും പ്രസിദ്ധരായിരുന്നു. എന്താണ് ഈ ഹനീഫിയത്ത്? അത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. മൽ ഹനീഫ് എന്ന് ചോദിക്കുമ്പോൾ ദീനു ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ ദീൻ എന്ന് അന്ന് യഹൂദരും നസാറാക്കളും പറയുമായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശത്തിന് പറഞ്ഞിരുന്ന പേരാണ് അൽ ഹനീഫിയത്ത് എന്നുള്ളത്. അതിൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ ഇൻഷാല്ലാ നമുക്ക് ഇനി തുടർന്ന് മനസ്സിലാക്കുവാനുള്ളത്. അന്നൽ ഹനീഫിയത്ത്, തീർച്ചയായും അൽ ഹനീഫിയത്ത് മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം മിൻ്റെ മില്ലത്താകുന്നു. ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലുള്ള, നമുക്കറിയാം ബി സി 1996 ഭൂജാതനായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് തഫ്സീറുകളിലും ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ അംബിയ ആണ് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഇബ്രാഹിം എന്നുള്ള പദം കെൽദാനികളുടെ ഭാഷയിൽ അബുൻ റഹീം എന്നാണ്, കരുണാമയനായ പിതാവ് എന്നർത്ഥമാണ്. അതേസമയം പിന്നെ മറ്റുള്ളവരുടെ ഭാഷയിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബു ഉൽ ഉമം അൽ കസീറ, ധാരാളം സമൂഹങ്ങളുടെ പിതാവ് എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം. അബ്രഹാം, അറബി ഭാഷയിൽ തന്നെ ഇതിന് പല വായനയുണ്ട്. ഇബ്രാഹിം, ഇബ്രാഹാം, ഇബ്രാഹൂം, അതേപോലെ ഇബ്രാഹിം, ഇബ്രാഹും, ഇബ്രാഹം, ഇങ്ങനെ പല വായനകളുണ്ട്. ഈ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പല രീതിയിൽ വായിക്കപ്പെടാനും അതേപോലെ തന്നെ പല പിന്നെ സ്വരങ്ങളിൽ അത് ഉച്ചരിക്കപ്പെടാനും കാരണം പല ജനവിഭാഗങ്ങൾ അവരുടെ പിതാവായി കണ്ട് അവരുടെ മാതൃകായോഗ്യനായ നേതാവായി കണ്ട് അദ്ദേഹത്തെ വിളിച്ചതിനാലാണ് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. ഏതായാലും ഇവിടെ ഹനീഫിയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ് എന്ന് പറഞ്ഞു. മറ്റു നബിമാരിലേക്കൊന്നും ചേർക്കാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് മാത്രം എന്തുകൊണ്ട് ഈ മില്ലത്തിനെ ചേർത്തു, അതിൻ്റെ കാരണവും നമ്മളിവിടെ പറയുകയുണ്ടായി. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയുമാണ്. ഇൻഷാല്ലാ നമുക്ക് ഇവിടെ ഗ്രന്ഥകാരൻ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അന്നൽ ഹനീഫിയത്ത് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് എന്താണ് അൽ ഹനീഫിയത്ത്, അതിൻ്റെ ഈ ഖാസായ ഭാഷ, പൊതുഭാഷയല്ല ഖാസായ ഭാഷയാണ് ഇവിടെ പിന്നെ തുടർന്ന് പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ എന്താണ് അൽ ഹനീഫിയത്ത് എന്നതിൻ്റെ പ്രത്യേക ഭാഷ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൻ്റെ ഈ പ്രത്യേക പിന്നെ വ്യതിരക്തത അല്ലെങ്കിൽ പ്രത്യേകത വ്യതിരക്തത നമുക്കത് തുടർന്ന് പഠിക്കാം ബിഇദ്നില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ, മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ, ഗൈഡൻസ് ടി വി, Light for life.